വെൽക്കം ബാക്ക് ടു ഈ ടോക്ക് ലവ് വേർ ഐ ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. എൻ്റെ അമ്മേ, ഒരു യുഗങ്ങളായിട്ട് നമ്മൾ ഈ ടോക്ക് ലവ് ചെയ്തിട്ടില്ല. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിന്യൂസ്ലി എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിമ്മി ചേച്ചി ഈ ടോക്ക് ലവ് എവിടെ, നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എവിടെ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ഈ ടോക്ക് ലവിൻ്റെ പോസ്റ്റ് ഇങ്ങനെ ഇടും, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ എനിക്ക് അതിൻ്റെ ഷൂട്ട് നടക്കാറില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ടോക്ക് ലവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം യെസ്, അപ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യം അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും യെസ് ഓർ നോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും യെസ്, വെൽക്കം ബാക്ക് ടു വൺസ് അഗെയിൻ ഇറ്റ്സ് ഈ ടോക്ക് ലവ് വിത്ത് മീ നിമി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഹരിപ്രിയ, ഹായ് ഹരിപ്രിയ, ആർ ഇറ്റ് ഈസ് നോട്ട് റിട്ടേണിംഗ് ടു ഇന്ത്യ. നമ്മൾ ആക്ച്വലി തിരിച്ചെത്തി, എനിക്ക് തോന്നുന്നു നമ്മൾ ഒക്ടോബർ നവംബർ ഓസ്ട്രേലിയയിലായിരുന്നു. അതായത് ഒക്ടോബർ എൻഡിൽ പോയി, എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ, എൻഡിലല്ല, ഒക്ടോബർ ഒരു ഹാഫ് ആകുമ്പോൾ പോയി, പിന്നെ നവംബർ ആകുമ്പോൾ കറക്റ്റ് 1 മന്ത്തിൻ്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചെത്തി. സോ അവിടുന്ന് ഞാൻ കുറച്ച് വ്ളോഗ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ബ്യൂട്ടിഫുൾ ഹോമായിരുന്നു. നിങ്ങൾ ഗോപുവിൻ്റെ ബ്രദറിൻ്റെ ഹോം ടൂറൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ജാനുവിൻ്റെ വീടിൻ്റെ. അപ്പോൾ എല്ലാവർക്കും തോന്നി ഇനിയിപ്പോൾ ഇവർ തിരിച്ചു വരുന്നില്ലേ, അവിടെ തന്നെ സെറ്റിലായോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നെവർ പുറത്ത് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരിക്കലും നമ്മളുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമല്ല. ഇന്ത്യയിൽ തന്നെ നമ്മളുണ്ടാവും, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, പുറത്ത് സെറ്റിൽ ആവാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകും, തിരിച്ചു വരും. അപ്പോൾ യെസ്, ആ ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഒരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നവംബർ സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചെത്തി. നമ്മൾ ആക്ച്വലി തിരിച്ചു വരുന്ന ഒരു ബ്ലോഗൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു കേട്ടോ. തിരിച്ച് എയർപോർട്ടിൽ കയറുന്നു, അവിടെ ഒരു ഹോട്ടലിൽ നിൽക്കുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ആ ഒരു ഇത് കിട്ടിയില്ല. അപ്പം ആ വ്ളോഗിൻ്റെ ക്ലിപ്സ് ഇപ്പോഴും കിടപ്പുണ്ട്, ഞാനത് എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ ചോദ്യം ഹരിപ്രിയ, ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി, നിങ്ങളുടെ എല്ലാവരുടെയും സംശയമാണ്, അത് ജസ്റ്റ് ഒരു ട്രിപ്പ് മാത്രമായിരുന്നു ഗോപുവിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് ഓസ്ട്രേലിയയിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകല്ലേ. പക്ഷേ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആലോചിക്കുന്നത്, ഇതിനകത്ത് ഇരിക്കേണ്ട, നമ്മളെപ്പോഴും വീട്ടിലുള്ള വ്ളോഗ്സൊക്കെ ചെയ്യല്ലേ, നമുക്കൊരു ഡ്രൈവ് പോയാലോ, എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു ഡ്രിങ്കൊക്കെ എടുക്കാം, ഒരു കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഡ്രിങ്കോ എടുത്തിട്ട് നമുക്കിരുന്ന് സംസാരിച്ചാലോ, നമുക്ക് പുറത്തേക്ക് പോകാം, ഡ്രൈവ് ചെയ്ത് പോകാം എൻ്റെ കാറിൽ. യെസ്, ഇങ്ങനെ പോകാൻ പറ്റില്ല, പുറത്ത് നല്ല ചൂടുണ്ട്, ഞാൻ കരിഞ്ഞു പോവും ഗൈസ്. അപ്പോൾ എനിക്ക് നല്ലൊരു സൺസ്ക്രീൻ ഇട്ട് റെഡി ആവണം. ഇത് കണ്ടോ, ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടില്ല, എൻ്റെ പുതിയ ടോപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല പുതിയ ടോപ്പാണ്. അപ്പോൾ ഞാനൊരു സൺസ്ക്രീൻ ഒക്കെ ഇട്ട്, ഒരു നല്ല അടിപൊളി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, നല്ല കണ്ണൊക്കെ എഴുതിയിട്ട് നമുക്ക് പോവാം. ഇങ്ങനെയല്ല, ബാ എൻ്റെ റൂമിലേക്ക് പോവാം. നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് സ്കിന്നിൽ ഭയങ്കര ഹെവി ആൻഡ് ഗ്രീസി ആയിട്ട് തോന്നാറുണ്ടോ? ആർ യു ഫെഡ് അപ്പ് വിത്ത് ദ സൺസ്ക്രീൻ ദാറ്റ് ലീവ് എ വൈറ്റ് കാസ്റ്റ്? ഡോണ്ട് വറി, മാമഎർത്തിൻ്റെ റേഞ്ച് ഓഫ് സൺസ്ക്രീൻസിൽ ഇതെല്ലാം കവേർഡ് ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മാമഎർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഇതിൽ SPF 50 ഉണ്ട് ആൻഡ് PA++++ ഉണ്ട്, നമുക്ക് അഡ്വക്കേറ്റ് സൺ പ്രൊട്ടക്ഷൻ തരും. ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് വൈറ്റ് കാസ്റ്റ് തീരെയില്ല. ഇതിൽ വൈറ്റമിൻ സിയും ടേമറിക്കും ഉണ്ട്. വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യും, ടേമറിക്കിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സൺബേൺ ഹീൽ ചെയ്തിട്ട് നമുക്ക് നല്ല ഗ്ലോ തരും. മാമഎർത്തിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി സൺസ്ക്രീൻ ഉണ്ടല്ലോ, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് കൂടിയാണ്, വിച്ച് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ടോക്സിൻസ് ഓർ നോ ഹാംഫുൾ കെമിക്കൽസ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഇറ്റ് ലീവ്സ് യുവർ സ്കിൻ ഫീലിംഗ് മോയ്സ്ചറൈസ്ഡ് ആൻഡ് ഗ്ലോയിങ്. മാമഎർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിൽ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് അടുത്തുള്ള സ്റ്റോൾസിലും കിട്ടും. യൂസ് മൈ കോഡ് NIMMI2024 ഫോർ 20% ഡിസ്കൗണ്ട് ഓൺ മാമഎർത്ത് വെബ്സൈറ്റ് ആൻഡ് ആപ്പ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. മാമഎർത്തിൻ്റെ പ്ലാന്റ് ഗുഡ്നസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വെനെവർ യു പർച്ചേസ് ഫ്രം മാമഎർത്ത്, ദ ലിങ്ക് യുവർ ഓർഡർ ഓൺ ദ വെബ്സൈറ്റ് ടു എ ട്രീ ദാറ്റ് പ്ലാന്റ്. ഈ ട്രീ നമ്മുടെ ഓർഡറിൽ കൂടി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ബൈ 2025 മാമഎർത്ത് ഈസ് എയിമിംഗ് ടു പ്ലാന്റ് 1 മില്യൺ ട്രീസ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡിയായി. ദേ സൺസ്ക്രീൻ ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്, ബാഗിലിടാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫാത്തിമ മിൻഹയുടെ ആണ് നമ്മുടെ അടുത്ത ചോദ്യം. ഞാൻ നോക്കിയത് ചേച്ചി ഒറ്റ മോളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം യെസ്, നമുക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, ഫാത്തിമ ഞാൻ ഒറ്റ മോളല്ല, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ആള് നാട്ടിൽ തന്നെയാണ്, എൻ്റെ നാട് കാഞ്ഞങ്ങാടാണ് കേട്ടോ, കാസർഗോഡ്. അപ്പോൾ ആൾ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സാണ്. അപ്പം യെസ്, ഞാൻ ഇളയാളാണ്. അപ്പോൾ ചേച്ചിക്ക് 2 ആൺകുട്ടികളുണ്ട്, 2 പേരും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാണ്.
അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ കഥ. ശരിയാ, ഇന്നിപ്പോ ഈ ഒരു സൺഡേ ഡ്രൈവ് ആയതുകൊണ്ട് വൈകുന്നേരമാണ് കേട്ടോ, ഇത് ആഫ്റ്റർനൂൺ ആയി. അപ്പം റോഡിൽ ആക്ച്വലി വണ്ടികൾ ഇച്ചിരി കുറവാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീടിന്ന് നമ്മൾ പല റൂട്ടിലേക്ക് പോകുന്ന ഈ വഴിക്ക് ഇത്രയ്ക്ക് റഷ് കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, സോ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കൈ സ്റ്റാർ എന്നുള്ള ഒരു ഐഡിയിൽ നിന്നാണ്. ആരാന്നറിയില്ല. ഓക്കെ, വാട്ട് ഇസ് ദ റീസൺ ഫോർ ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ ഫോർ എ വൈൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കാനുള്ള റീസൺ, ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം, ചിലപ്പോൾ യൂട്യൂബിൽ ഞാനിടുന്ന വ്ളോഗ്സിൻ്റെ നമ്പേഴ്സ് കുറവാണ്, നല്ലോണം ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ ഒരു വ്ളോഗ് ഇട്ട് അടുത്ത വ്ളോഗിലേക്ക് പോകുന്നത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആണ് ബിക്കോസ് റീൽസ് ചെയ്യൽ കുറച്ചുകൂടി എളുപ്പമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വ്ളോഗ് ചെയ്യൽ കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. പക്ഷേ എനിക്ക് മോർ ഒരു ഇഷ്ടം എന്നൊക്കെ പറയുന്നത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. ഇനി ആ ഒരു വൈകാനുള്ള ഒരു കാരണം, എന്തുകൊണ്ടാണ് വ്ളോഗിൻ്റെ നമ്പേഴ്സ് കുറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റീസൺ പറയാം. നിങ്ങൾക്ക് വീട്ടിൽ കുട്ടിയുണ്ടെങ്കിൽ, ഓക്കെ, ന്യൂ ബോൺ ബേബി ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ടോട്ട്ലർ ഉണ്ട്, നിങ്ങളൊരു മദറാണ്, അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും നമ്മളുടെ ഒരു ഡേ ഒക്കെ എങ്ങനെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പാരൻസ് വീട്ടിൽ കൂടെ ഇല്ലെങ്കിൽ, ഇപ്പോൾ എന്നെയും ഗോപുനെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റയ്ക്കാണ് ആരുംകുട്ടനെ തുടക്കം തൊട്ടുള്ളത്. ഇടയ്ക്ക് ഗോപുവിൻ്റെ പാരൻസ് വന്ന് വിസിറ്റ് ചെയ്യും, ഇടയ്ക്ക് ഇതുപോലെ എൻ്റെ അമ്മ വന്ന് നിൽക്കും. പക്ഷേ സ്ഥിരമായിട്ടൊരാൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണേ. ഇപ്പം ആരുംകുട്ടൻ സ്കൂളിൽ പോയിട്ട് തുടങ്ങിയിട്ടില്ല, അവന് 3 വയസ്സ് ഇപ്പം ഈ ജാനുവരിയിലേക്ക് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ആളെ നിർത്തി നോക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബേബീനെ നോക്കാൻ ആരെങ്കിലും നിർത്തിക്കൂടെ കാശ് കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ ഒരു ഡേ കെയറിൽ വിട്ടൂടെ. ഇതെല്ലാം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നമാണ്, എനിക്കിതിനൊന്നും മനസ്സ് വരാത്തതുകൊണ്ടാണ് ആൾ നിർത്തി നോക്കിക്കാൻ വേറൊരാൾ അവനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ള രീതി എനിക്ക് ആക്ച്വലി കുറച്ച് പ്രശ്നമാണ്. സോ എനിക്ക് ചെയ്യണം, ഞങ്ങൾ വേണം എന്നുള്ള ഇതാണ്. ഇപ്പോൾ ഡേ കെയറിൽ വിടാനും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കും ഒരു 3 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ പ്രീ കെ ജി തുടങ്ങും, എൽ കെ ജി തുടങ്ങും, പിന്നെ +2, 10th അങ്ങോട്ട് ഹയർ സ്റ്റഡീസ്, കുട്ടി എപ്പോഴും ഈ പോക്ക് തന്നെ ആയിരിക്കുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ട് പഠിത്തം തന്നെ. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഈ കുറച്ച് സമയമേ ഉള്ളൂ. സോ ഞങ്ങൾ ഇച്ചിരി സ്ട്രെച്ച് ചെയ്താലും, ഞങ്ങൾ ഇച്ചിരി എന്താ പറയുക, ടയർഡായാലും ദാറ്റ്സ് ഓക്കെ. അവൻ ആ ടൈം എൻജോയ് ചെയ്യട്ടെ. ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായാലും, ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴായാലും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ഈ ഞങ്ങൾക്ക് ഉള്ള പ്രൊഡക്റ്റീവ് ടൈം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഡേ ടൈം ഒരു 1/2 ഡേ ഞാൻ വർക്ക് ചെയ്യും, 1/2 ഡേ ടു നൈറ്റ് ഗോബ് വർക്ക് ചെയ്യും. എനിക്ക് വ്ളോഗ് എഡിറ്റ് ഉള്ള ദിവസം ഞാൻ ഒരു ഏർലി മോർണിംഗ് 5 o'clock എണീക്കും, ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരിക്കും കിടക്കുന്നത്. മോനെ ഞാനിപ്പോൾ ഒരു 9:30 ഉറക്കാൻ നോക്കിയാലും ചില ദിവസം ആളിങ്ങനെ ഉറങ്ങി വരുമ്പോഴേക്കും ഒരു 12:30, 1 o'clock, 2 o'clock ഒക്കെ ആവും. നിങ്ങൾക്ക് അറിയാം ടോഡ്ലർ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാണ് രാത്രി ഉറക്കുന്നത്. സോ ഏർലി മോർണിംഗ് എണീക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിരിക്കും. 5 o'clock എണീറ്റിട്ട് അവൻ എണീക്കുമ്പോഴേക്ക് വർക്ക് തീർത്തില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഭയങ്കര ഡിലേ വരുന്നത് വ്ളോഗിൻ്റെ കാര്യത്തിൽ. എനിവേയ്സ്, പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്ളോഗില്ലേ വ്ളോഗില്ലേ എന്ന് ചോദിക്കുമ്പം, നിങ്ങൾ വീട്ടിലൊരു 3 വയസ്സുള്ള കുട്ടിയുണ്ട്, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു ബേബി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമുക്കിപ്പം മോർ അറ്റൻഷൻ ബേബിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം 3 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ടൈമാണ്. കുട്ടിക്ക് ഡേഞ്ചർ എന്താണെന്ന് അറിയില്ല. സോ അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, ഒരാളുടെ ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് കൂടി വെള്ളം കോരി കളിക്കുക, അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും അങ്ങോട്ട് ശ്രദ്ധ വേണം. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വി ആർ സോ പ്രൗഡ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ടും നന്നായിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഇവൻ ഞങ്ങൾ കുറച്ച് സ്ട്രെസ്ഡ് ആയാലും, പക്ഷേ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞ് ആരുംകുട്ടൻ ഞങ്ങൾ പ്രീ കെ ജി വിട്ട് തുടങ്ങും. സോ നമ്മൾക്ക് ആ ഒരു ടൈം കിട്ടും വർക്ക് ചെയ്യാനൊക്കെ ഉള്ളത്. അതുവരെയുള്ള ഒരു ഡിലേ ആണ്.
അപ്പം അറിയാലോ, ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. വീട്ടിൽ കുഞ്ഞു ബേബി ഉണ്ടെങ്കിൽ വർക്കിംഗ് മദേഴ്സിന് അത് നന്നായിട്ട് അറിയാം. വിത്തൗട്ട് ഹെൽപ്പ് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വർക്കും ഫാമിലിയും കൂടെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ദാറ്റ്സ് റിയലി 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 ഹെക്റ്റിക്, ബട്ട് വി ഡു ലവ് ദാറ്റ് പ്രോസസ്. ഇനി നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾ കുറേ പേര് എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ എല്ലാ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈറ്റ് ഇൻ എ ഡേ വ്ളോഗ്, ഇപ്പം നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വ്ളോഗ് എടുത്താൽ അതിൻ്റെ അടിയിലുള്ള കമൻസ് മൊത്തം ഇതാണ്, നിമ്മി ചേച്ചി പ്രഗ്നൻ്റ് ആണോ? അപ്പം ഞാൻ അതിനുള്ള ഉത്തരം കൂടി ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളറിയിക്കാതെ ഞങ്ങൾക്ക് ഒരു സീക്രട്ടും ഇല്ല, അപ്പം നിങ്ങൾ അറിയണം അല്ലേ? ഓക്കെ ഗൈസ്, പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പ്രഗ്നൻ്റ് അല്ല. രണ്ടാമത്തെ കാര്യം, ഞാനീ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചും നമ്മൾ കുറച്ച് ടയേർഡാണ്, അപ്പോൾ ഫുഡ് അടി. അപ്പോൾ ടയേർഡാകുമ്പോൾ മെലിയല്ലേ, എല്ലാവരും മെലിയില്ല. സ്ട്രെസ് കൂടിയാൽ ചില ആൾക്കാർ തടിക്കും. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്കൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കി, അതെനിക്ക് കുറച്ച് ഓപ്പോസിറ്റ് പണി കിട്ടി. ആ ഡയറ്റും എൻ്റെ ഉറക്കമില്ലായ്മ എല്ലാം കൂടിയായപ്പോൾ ഞാൻ വെയിറ്റ് കൂടി ആക്ച്വലി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ നോർമൽ ഫുഡ് റുട്ടീനിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി സമാധാനമുണ്ട് എനിക്ക്. സോ ഗൈസ്, നിങ്ങൾ കണ്ടത് എൻ്റെ പ്രഗ്നൻറ്റ് കുമ്പയല്ല, നിങ്ങൾ കണ്ടത് ഞാൻ ഫുഡ് അടിച്ചിട്ടുണ്ടാക്കിയ എൻ്റെ കുമ്പയാണ്. ഓക്കെ, അപ്പം വേറൊരു കാര്യം, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലായാലും മനുഷ്യനല്ലേ, മനുഷ്യൻ ഇത്തിരി വയറ് കൂടും, മനുഷ്യൻ ഇത്തിരി തടി വയ്ക്കും, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പം മെലിഞ്ഞവരെ കണ്ടാൽ അയ്യോ എന്ത് പറ്റി, വല്ല പ്രശ്നമുണ്ടോ? തടിച്ചവരെ കണ്ടാൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പ്രഗ്നൻ്റ് ആണോ, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കും ഒരു ഒരു വിഷമം വരും. ഷോ, ഇതെന്തപ്പം ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് സാധാരണയായിരിക്കും ആ ചോദ്യം, പക്ഷേ നമ്മളെ ആൾക്കാർ, നമ്മളൊക്കെ ഡയറ്റ് നോക്കുന്നു, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ച പണി പന്നിട്ട് നോക്കിയിട്ട് നടക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ആ ടൈം അങ്ങ് സെറ്റാവുന്നില്ല. മേ ബി ഞാൻ അതിലേക്ക് എത്തും. ഞാൻ ട്രൈ ചെയ്തു ഒരുപാട് പ്രാവശ്യം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് നമ്മളൊരാളെ കണ്ടാലേ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ അത് സാധാരണയാണ്, ഫുഡ് കഴിച്ചാൽ നമുക്കൊക്കെ വയറ് വയ്ക്കും, വർക്കൗട്ട് റെഗുലർ അല്ലെങ്കിലും തടിക്കും. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓക്കെ. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ചോദ്യത്തോടു കൂടി നമ്മളെ ഈ ടോക്ക് ലവിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ പറയും ഈ ടോക്ക് ലവ് ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു സീരീസാണിത് നമ്മളുടെ യൂട്യൂബ് ചാനലിലെ. അപ്പോൾ നെക്സ്റ്റ് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ എൻ്റെ ഫാമിലിയാണ് കേട്ടോ. താങ്ക് യു.